നമസ്കാരം. ഇലക്ഷൻ സവാരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 91 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും. 81 സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. നിയമത്തെക്കുറിച്ചും പുതുപ്പള്ളിയെക്കുറിച്ചും മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് തന്നെ വാർത്താ സമ്മേളനം, ചെറിയൊരു വാർത്താ സമ്മേളനമായിരുന്നു, അത് അവസാനിപ്പിച്ച് മുങ്ങുകയാണ് മുല്ലപ്പള്ളിയും ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കൂടി ചെയ്തത്. നിയമത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്നായിരിക്കും. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലീഗ് ചരിത്രം തിരുത്തിക്കുറിച്ചിരിക്കുന്നു. നുർബിന റഷീദ് ലീഗിന്റെ വനിതാ സ്ഥാനാർത്ഥി. കൊള്ളാം അല്ലേ? ബാക്കി കാഴ്ചകൾ ഇലക്ഷൻ സവാരി ഇന്നു മുതൽ കണ്ടത്. ദേശീയ കാഴ്ചകളുണ്ട്, നമ്മുടെ സംസ്ഥാനത്തിന്റെ കാഴ്ചകളുണ്ട്, കൂടുതലും പാർട്ടി വിട്ട് ഓടുന്നവരുടെ കാഴ്ചയാണ്. പഴയ വിജയൻ തോമസ് ജയ്ഹിന്ദ് ടിവിയുടെ സിഇഒ ആയിരുന്നു, കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു, പ്രവാസി വ്യവസായിയായിരുന്നു, ഒപ്പം കെ ടി ഡി സി ചെയർമാനായിരുന്നു. അദ്ദേഹം BJP യിലേക്ക് എത്തിയിരിക്കുന്നു എന്നതും ഇന്ന് കണ്ട ഇലക്ഷൻ സവാരി കണ്ട കാഴ്ചയാണ്. ബാക്കി കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നൊന്ന് ഓടിച്ചു നോക്കാം നമുക്ക്. നിയമത്ത് ഒരു കരുത്തനെ ഇറക്കുമെന്നാണ് പറയുന്നത്. ഏത് കരുത്തനാണോ എന്തോ. പിന്നെ പുതുപ്പള്ളി വിട്ട് ഒരിടത്തും പോകില്ല എന്ന് ഉമ്മൻചാണ്ടി പറയുകയും ചെയ്തു. ജോസഫ് വിഭാഗത്തിന് UDF കൊടുക്കുന്നത് 10 സീറ്റാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ നടക്കും എന്നറിയാൻ കഴിയുന്നു. അതുപോലെ BDJS രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലതിക സുഭാഷിന് സീറ്റ് വേണമെന്നാവശ്യപ്പെട്ട് സോണിയാഗാന്ധിക്ക് ചിലർ കത്തയച്ചതായുള്ള വാർത്തയുമുണ്ട്. അതുപോലെ ഈ നിയമം ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ്. വൈകുന്നേരമായിട്ടും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേക നിരീക്ഷകരെ നിയമിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതും ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. അതുപോലെ മമതാ ബാനർജി ആശുപത്രി വിട്ടു. എന്തായാലും BJP ക്കാർ കാല് തല്ലി ഒഴിച്ചു എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊന്നും സത്യമല്ല എന്നുള്ള കാര്യം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആശുപത്രി വിട്ടു, വലിയ പരിക്കൊന്നുമില്ല എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ വടകരയിൽ KK രമ RMB യുടെ സ്ഥാനാർത്ഥിയാകും, UDF പിന്തുണയ്ക്കും. അത് രമേശ് ചെന്നിത്തല വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞു. ഏതായാലും ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത, തൃശൂരിൽ ഏതാണ്ട് 33-ലധികം കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടി വിട്ടു. ഈ പാർട്ടി വിട്ടവരൊക്കെ ഏത് പാർട്ടിയിൽ ചേർന്നു എന്നറിയില്ല, പാർട്ടി വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. നാളെയും ചിലർ പാർട്ടി വിടും എന്ന സൂചനയുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഇലക്ഷനോടനുബന്ധിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതനുസരിച്ച് വിവിധ ഇടങ്ങളിൽ മത്സരിക്കുന്നവരുടെ പേരുകളൊക്കെ പിന്നീട് തീരുമാനിക്കും. അതായത് ഇപ്പോൾ സ്ഥാനാർത്ഥികളെയല്ല, മത്സരിക്കുന്ന കോൺസ്റ്റിറ്റ്യൻസീസ് ആണ്, മത്സരിക്കുന്ന അസംബ്ലി മണ്ഡലങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിലൊക്കെ ഇനി ആരൊക്കെ വരണം, ആരൊക്കെ അവിടേക്ക് വരും എന്നൊക്കെ നോക്കി ഇനി ബാക്കിയുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഇനിയും ഉണ്ടാകും. അപ്പോൾ കോൺഗ്രസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. പിന്നെ BJP യുടെ സാധ്യതാ പട്ടികയെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും നാളെ തന്നെ എന്നാണ് അറിയാൻ കഴിയുന്നത്. സാധ്യതാ പട്ടിക ഇന്ന് അംഗീകരിച്ച് അത് നാളെ അത് ഫൈനലൈസ് ചെയ്യും, അത് ഉറപ്പിക്കും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഏതാണ്ടൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു, പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു, അവർ പ്രചരണം പലയിടങ്ങളിലും തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ ഇവർക്കൊക്കെ ഈ പ്രീണനവും ചേർക്കലും പിടിക്കലും ഒക്കെയാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. അതൊക്കെ എങ്ങനെങ്കിലും ചർച്ച ചെയ്ത് പരിഹരിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു ശ്രമത്തിലാണ് ഇവർ. ദേശീയ വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ദിനകരൻ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അയാൾ SDPIയുമായി അലയൻസ് വയ്ക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് കമലഹാസൻ SDPIയുമായി അലയൻസ് വെച്ചത്. SDPI ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ലേബലിലാണ് അറിയപ്പെടുന്നതെങ്കിലും ഒരു മത മൗലികവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ കക്ഷിയാണ്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ദേശീയ ചാനലായ റിപ്പബ്ലിക് TVയിൽ ചർച്ചയുണ്ടായിരുന്നു. അത് തത്വമയി TV എഡിറ്റർ ഇൻ ചീഫും CEOയുമായ ശ്രീ രാജേഷ് പിള്ള ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കെടുത്തു. അതിന്റെ വിശദാംശങ്ങളും അതിന്റെ കാര്യങ്ങളും ഒക്കെ പിന്നീടുള്ള സ്റ്റോറിയിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നതാണ്. SDPI വോട്ടിനു വേണ്ടി എന്തും ഏതൊരു വ്യക്തിയുമായും ഏതൊരു സംഘടനയുമായും മത തീവ്രവാദികളുമായും ഒക്കെ കൂട്ടുപിടിക്കുന്ന ഒരു പ്രവണത തമിഴ്നാട്ടിലും അങ്ങനെയുള്ള ചില പ്രദേശങ്ങളിലുമൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നതിന്റെ ഒരു ദുസ്സൂചന കൂടിയാണ് ഇത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഇലക്ഷൻ സവാരി കണ്ടത്. കൂടുതൽ കാഴ്ചകൾ കണ്ടതിന് ശേഷം നാളെ നമുക്ക് അതിന്റെ വിശദ വിവരങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഇലക്ഷൻ സവാരി ഇനി നാളെ രാത്രി പ്രേക്ഷകരിലേക്ക് എത്തും. അതുവരെ നന്ദി, നമസ്കാരം, ശുഭരാത്രി.